കോൺകറർ. ഒരുപാട് പേരുടെ ഉറക്കത്തെ തല്ലിക്കെടുത്തിയ ഒരേ ഒരു സ്വപ്ന ടൈറ്റിലായിരിക്കും കോൺകറർ എന്ന് പറയുന്നത്. ഒരുപാട് പേർ നേടിയതും പലരും ഇപ്പോൾ നേടാൻ ആഗ്രഹിക്കുന്നതുമായ ഒരേ ഒരു ടൈറ്റിൽ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ, മാറി മാറി വരുന്ന സീസണുകൾ എന്നൊന്നില്ലാതെ, ഇപ്പോഴും പലരും ആ ശ്രമങ്ങളൊന്നും ഉപേക്ഷിക്കാതെ ഇതിനു പുറകെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാ പരിശ്രമത്തിനും ഒടുവിൽ ഹാക്കർമാരുടെ വിധിയുടെ വിളയാട്ടവും കഴിഞ്ഞ് എല്ലാ കടമ്പകളും താണ്ടി നിരവധി അനവധി പേർ ഈ ടൈറ്റിൽ അവരുടെ പേരിനൊപ്പം സ്വന്തമാക്കി. നമ്മുടെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കോൺകറർ ടൈറ്റിലുകൾ സ്വന്തമാക്കി. അതിൽ അവർ ഓരോരുത്തരും അവരുടെ കഴിവുകളും മികവുകളും മണിനിരത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും വേൾഡ് റെക്കോർഡുകളും ഉൾപ്പെടെയുള്ള നിരവധി അനവധി നേട്ടങ്ങൾ കൈവരിച്ച നിരവധി പേർ. എങ്കിലും മറ്റൊരു മലയാളി കൂടി നമ്മൾക്കിടയിലേക്ക്, കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരികയാണ്. കോൺകറർ എന്ന ടൈറ്റിലിൽ വ്യത്യസ്തമായ ഒരു നേട്ടവും കൈവരിച്ചുകൊണ്ട് എല്ലാവർക്കും മിസ്റ്റർ നീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു പബ്ജി സ്റ്റോറിനെ പരിചയപ്പെടുത്തി തരാം. KL30 എന്നാണ് പബ്ജി സ്റ്റോറിൻ്റെ പേര്. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് അതിപ്പോൾ ലോ ബഡ്ജറ്റ് ആയാലും ശരി, ഹൈ ബഡ്ജറ്റ് ആയാലും ശരി, നല്ല പ്രീമിയം ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ളതും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല അക്കൗണ്ടുകളെല്ലാം ഈ പബ്ജി സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ദിവസം തോറും ഒരുപാട് അക്കൗണ്ട് സെയിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണിത്. ഇവരുടെ ലിങ്കിങ്ങും ടു സ്റ്റെപ്പ് വേരിഫിക്കേഷനും കാര്യങ്ങളുമെല്ലാം പക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഈ ഗ്രൂപ്പ് നടത്തുന്നത് AKPD രണ്ട് മെമ്പേഴ്സാണ്. AKPD എന്ന് പറഞ്ഞാൽ ഓൾ കേരള പബ്ജി ഡീലേഴ്സ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിന് നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് കയറുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായി ഒരു 5 ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി അവരുടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് അതിൽ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ കാര്യം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക, അക്കൗണ്ടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും മിസ്റ്റർ നീന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കഥ ഷിയാസ് എന്ന 20 വയസ്സുള്ള മലപ്പുറം മഞ്ചേരിക്കാരനായ ഒരു പയ്യന്റെ കഥയാണ്. മലപ്പുറം മഞ്ചേരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഒരുപാട് ഫുട്ബോൾ കളികളും കഥകളും കലാകാരന്മാരെയും ഒക്കെയാണ്. എങ്കിൽ ഷിയാസ് ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഫുട്ബോളിലൊന്നുമല്ല, പബ്ജിയിൽ ഒരു സീസൺ മുഴുവൻ പിസ്റ്റൾ കൊണ്ട് കളിച്ച് കോൺകർ അടിച്ചിരിക്കുകയാണ്. എന്താല്ലേ മാത്രം വെച്ചിട്ടാണ് പുള്ളി കോൺകറർ പുഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷിയാസ് എന്ന ഈ മലയാളി പയ്യൻ തൻ്റെ പേരിൽ ആ ചരിത്ര നേട്ടം കുറിച്ചു. BGMIയിലെ ആദ്യ പിസ്റ്റൾ ഓൺലി കോൺകറർ. ഇതുവരെ ആരും ഈ നേട്ടം കൈവരിച്ചിട്ടുമില്ല, നേടാൻ ശ്രമിച്ചിട്ടുമില്ല. ഈ ചരിത്ര നേട്ടം കൈവരിച്ച ഷിയാസിനും പറയാനുണ്ട് തൻ്റെതായ ഒരു ജീവിതകഥ. ഷിയാസ് എന്നോട് പറഞ്ഞു തന്നത് ഇങ്ങനെ: ഹായ് ബ്രോ, എൻ്റെ പേര് ഷിയാസ്, ഞാൻ മലപ്പുറം മഞ്ചേരിക്കാരനാണ്. ഞാൻ പിസ്റ്റൾ കൊണ്ടൊരു കോൺകറർ അടിച്ചു. അതായത് കഴിഞ്ഞ സീസൺ C2 S5 പിസ്റ്റൾ കൊണ്ട് മാത്രം ഈ സീസൺ ഫുള്ള് ഞാൻ പുഷ് ചെയ്ത് റാങ്കിങ്ങിൽ 427 വരെ എത്തി. സീസൺ എൻഡ് ആയപ്പോഴേക്കും എൻ്റെ സ്വപ്നമായ പിസ്റ്റൾ കൊണ്ടുള്ള കോൺകറർ ഞാൻ നേടി. പക്ഷെ ആരുമൊന്നും അത് തിരിച്ചറിഞ്ഞില്ല. ബ്രോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ടെറസിൻ്റെ മുകളിൽ നിന്നും താഴെ വീണു. അങ്ങനെ അച്ഛൻ്റെ നടു തളർന്നു. അമ്മയാണെങ്കിൽ ഒരു നേഴ്സറി ടീച്ചറാണ്, കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. അച്ഛൻ ഈ സ്ഥിതി വന്നതോടെ അമ്മയ്ക്കും ജോലിക്ക് പോകാനൊന്നും സാധിച്ചില്ല. വീട്ടിലെ സ്ഥിതിയൊക്കെ ആകെ മോശം. പണ്ട് തൊട്ടേ എനിക്ക് ഗെയിമിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ പക്കലോ എൻ്റെ വീട്ടിലോ ഒന്നുമില്ലായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലുള്ള കൂട്ടുകാരൊക്കെ അവർ കമ്പ്യൂട്ടറൊക്കെ കൊണ്ടുവന്ന് ഗെയിമൊക്കെ കളിക്കുമ്പോഴും അല്ലാതൊക്കെ കളിക്കുമ്പോഴും ഞാനൊക്കെ പോയി നോക്കി നിൽക്കുമായിരുന്നു, പോയി കാണുമായിരുന്നു. എൻ്റെ വീട്ടിലെ പിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ചേട്ടനായിരുന്നു. ചേട്ടൻ ജോലിക്ക് പോകും, അല്ലാത്ത സമയം ക്ലാസ്സിനൊക്കെ പോകും. അങ്ങനെ മുമ്പോട്ട് പോയിരുന്ന ജീവിതം. കുറച്ചുനാൾ ഞങ്ങളെ ബന്ധുക്കാരും നാട്ടുകാരുമൊക്കെ സഹായിക്കുമായിരുന്നു. പെതിയാത്
കുറഞ്ഞും വന്നു. എനിക്ക് ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വലിയ അനുഭവവും വികാരവും ഒക്കെയാണ്. ഓരോ ഗെയിം കളിക്കുന്നതും ഓരോ ഗെയിമിനോടുള്ള ഇഷ്ടവും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച പോലെയുള്ള ഓരോ വികാരങ്ങളായിരുന്നു ബ്രോ ഓരോ ഗെയിമും എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഫോണിൽ ഒരു ഗെയിമിനെ പരിചയപ്പെട്ടു, പബ്ജി എന്ന് പറയുന്ന നാലക്ഷരമുള്ള ഒരു ഗെയിമിനെ. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഗെയിം എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നായി മാറുമെന്ന്. ചേട്ടൻ ബാക്കിയാക്കി വെച്ച പബ്ജി കളി ഞാൻ ചേട്ടൻ്റെ ഫോണിൽ നിന്നും പെതിയെ കളിച്ചു പഠിച്ച് ആരംഭിച്ചു. സ്വന്തമായി കളിക്കാൻ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള സാഹചര്യങ്ങൾ എൻ്റെ വീട്ടിൽ തരാൻ പറ്റാത്തത് കൊണ്ടും ചേട്ടൻ രാവിലെ ക്ലാസ്സിനൊക്കെ പോകണം എങ്കിലും ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പബ്ജിയൊക്കെ കളിക്കും. ഏകദേശം ഒരു 5:30 ആകുമ്പോൾ എഴുന്നേൽക്കും, എന്നിട്ട് പിന്നെ ഫുള്ള് 7 മണിവരെ പബ്ജി കളിയായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് പബ്ജി എന്ന് പറയുന്ന ആ 4 അക്ഷരമുള്ള ഗെയിമിനെ. ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മറക്കാൻ ഞാൻ കണ്ടെത്തിയ ഏക മാർഗമായിരുന്നു പബ്ജി എന്ന് പറയുന്ന ഗെയിം. അങ്ങനെ പബ്ജി ഞാനും തമ്മിൽ എന്തോ വലിയൊരു ആത്മബന്ധമായി മാറി. ഈ ഒരു ചെറിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. നല്ലൊരു ഫോൺ വാങ്ങണം, അങ്ങനെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഞാൻ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പത്രമിടാനും ആക്രി പറക്കാനുമൊക്കെ പോകുമായിരുന്നു. കിട്ടുന്ന കാശൊക്കെ ശേഖരിച്ച് വെച്ച് ഒരു ഫോൺ വാങ്ങി, മൈക്രോമാക്സിൻ്റെ. പക്ഷേ പബ്ജി കളിക്കാൻ അത് തീരെ അനുയോജ്യമല്ലായിരുന്നു. പഴയതുപോലെ തന്നെ ചേട്ടൻ്റെ ഫോണിൽ വീണ്ടും പബ്ജി കളി വെളുപ്പിനെ ആരംഭിച്ചു. സ്വന്തമായി യൂട്യൂബ് ചാനലൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി, എന്താണെന്ന് പോലും അറിയത്തില്ല എങ്കിലും അങ്ങ് ആരംഭിച്ചു. പറ്റുന്ന പോലെ പബ്ജിയെക്കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ ഇട്ടു, തൻ്റെ ഗെയിം പ്ലേസൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്ത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും താൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്തു. പഠിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു, വീട്ടുകാർക്കൊക്കെ ഞാൻ പബ്ജിയിൽ അഡിക്റ്റായി പോകുമോ എന്നൊക്കെ. അങ്ങനെ +1 എക്സാം വന്നു, ഞാൻ എഴുതിയ 4 വിഷയവും തോൽക്കുകയും ചെയ്തു. പരീക്ഷയിൽ തോൽക്കാൻ കാരണം പബ്ജി കളിയാണെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്ക് പഠിത്തത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പബ്ജി ആയിരുന്നു. ഒരു ദിവസം എൻ്റെ ചേട്ടനത് തിരിച്ചറിയുകയും ചെയ്തു, അമ്മയോട് പറയുകയും ചെയ്തു. അങ്ങനെ അമ്മ പറഞ്ഞു, എടാ നീ +2 ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനും ചേട്ടനും കൂടി ഒരു ഫോൺ വാങ്ങിത്തരാം. അങ്ങനെ ആ ആഗ്രഹം കൂടി സാധിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചു ബ്രോ. എല്ലാം പറ്റുന്ന പോലൊക്കെ പഠിച്ച് എക്സാമൊക്കെ എഴുതി, എഴുതിയ 4 വിഷയങ്ങളും ഞാൻ +2 ജയിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ സ്വപ്നമായ ഒരു ഫോൺ എൻ്റെ ചേട്ടനും അമ്മയും ചേർന്ന് വാങ്ങിത്തന്നു. അങ്ങനെ പബ്ജി കളി സ്ഥിരമായി ഓരോ റൂം മാച്ചുകളും കളിക്കാൻ ആരംഭിച്ചു. പിന്നെ ഗെയിമിങ്ങിന് എന്താണെന്ന് ഞാൻ ഒരുപാട് അടുത്തറിഞ്ഞു. പുതിയ എൻ്റെ കഴിവ് ഓരോന്നിലേക്കും തെളിയിക്കാൻ തുടങ്ങി. ഇങ്ങനെയിരിക്കെ യൂട്യൂബ് ചാനലുകളിൽ ഓരോ വീഡിയോസുകൾ കാണുന്ന ഞാൻ എൻ്റെ കണ്ണിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. പിസ്റ്റൾ കൊണ്ട് ഒരാൾ പബ്ജി കളിക്കുന്നത്, ഒരു സ്കോഡ് മുഴുവൻ പിസ്റ്റൾ കൊണ്ട് മാത്രം പബ്ജി കളിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ബ്രോ എനിക്കും പിസ്റ്റൾ കൊണ്ട് മാത്രം പബ്ജിയിൽ എന്തെങ്കിലും ഒന്ന് അച്ചീവ്മെൻ്റ് അടിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ വെറുതെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് പിസ്റ്റൾ കൊണ്ടൊന്ന് കോൺകർ അടിച്ചാലോ, അങ്ങനെ എന്നെയും എൻ്റെ കഴിവിനെയും എൻ്റെ ചാനലിനെയും ആരെങ്കിലും ഒക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാലോ എന്ന്. അങ്ങനെ ഞാൻ ആരംഭിച്ചു. സീസൺ 2 മുതൽ തുടങ്ങിയതാണ് പബ്ജി കളിയെങ്കിലും ഞാനൊരു അച്ചീവ്മെൻ്റ് നേടാൻ വേണ്ടി, ഒരു നേട്ടം എൻ്റെ രീതിയിൽ നേടാൻ വേണ്ടി അതിന് ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വന്നു. അതായത് C2 S5 ഞാൻ പിസ്റ്റൾ കൊണ്ട് കോൺകർ അടിച്ചു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ അവിടെ യാഥാർത്ഥ്യമാക്കി. എനിക്കറിയാൻ വയ്യ ബ്രോ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മലയാളി പിസ്റ്റൾ കൊണ്ട് BGMIയിൽ കോൺകർ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എങ്കിലും ഞാൻ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ തന്നെ പാഞ്ഞു. പക്ഷേ ഒറ്റ കാര്യം, ആരും അത് തിരിച്ചറിഞ്ഞില്ല. പെതിയെ അതുമൊരു ദിവസമായി കടന്നുപോയി. ഇതാണ് എൻ്റെ ജീവിതകഥയും ഞാൻ പിസ്റ്റൾ കൊണ്ട് കോൺകറിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ച കഥയും എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ നേടിയിട്ടും ഇതൊരു നേട്ടം തന്നെയല്ലേ ബ്രോ, എന്തുകൊണ്ടാണ് ആരും ഇതൊന്നും കാണാത്തതും? ഞാൻ ഒരുപാട് പേരെ മെൻഷൻ ചെയ്തു, ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചു, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. എന്നെ ആകെ സപ്പോർട്ട് ചെയ്തത് PNX eSports ഹോപ്ലെസ് ലാൻഡ് കേരള എന്ന് പറയുന്ന പഴയൊരു ഗെയിം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അവരിലെ കുറച്ച് ഫ്രണ്ട്സുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. അവരെല്ലാം പറഞ്ഞു, നീ നിന്റെ ശ്രമം ഉപേക്ഷിക്കരുത്, മുന്നോട്ട് തന്നെ പോവുക, ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമടാ, ചിലപ്പോൾ നിനക്കത് സാധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനത് നേടുകയും ചെയ്തില്ലേ, ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞോടെ ബ്രോ ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ നേടുന്ന പല ആൾക്കാരെയും. ശരിക്കും ഷിയാസ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ മറ്റൊരു മലയാളിയെ പ്രോത്സാഹിപ്പിക്കാത്തത്, അവൻ്റെ കഴിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്തത്? ശരിക്കും ഇതൊക്കെ എന്തുമാത്രം പാടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ടും ഇതിനെയൊക്കെ കഷ്ടപ്പെട്ട് നേടിയിട്ടും ഒരു വില എന്തുകൊണ്ട് അവർക്ക് നൽകുന്നില്ല? ഇതുപോലെ
പോലെ ഷിയാസിനെ പോലെ പല ചരിത്ര നേട്ടങ്ങളും കൈവരിച്ച ഒരുപാട് പേരുണ്ടാകും. പക്ഷേ അവരെയൊന്നും ആരും അറിയപ്പെടുന്നില്ല. അവരുടെയെല്ലാം കഥ ഒരു ദിവസത്തെ കഥയായി മാത്രം ഒതുങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട് ഇവർക്ക് കിട്ടേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല? അതോ ആരുടെയും കണ്ണിൽ പെടാത്തത് കൊണ്ടാണോ? അതോ മലയാളി ആയതുകൊണ്ടോ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടോ? ഒരു കുറ്റപ്പെടുത്തലൊന്നുമല്ല, ഒന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെയുമുള്ള ആൾക്കാരുണ്ട്, അവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വലിയ ചെലവൊന്നുമില്ലല്ലോ. രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ട് പൊക്കോട്ടെ. അർഹതയുള്ളവർക്ക് സപ്പോർട്ട് നൽകുക, ആരും മടിക്കരുത്. ഉറക്കമൊഴിഞ്ഞും നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കാതെയും വീട്ടിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മറികടന്നും അതിനിടയിലും കുറച്ചു നേരം സമയം കണ്ടെത്തി പബ്ജി എന്നൊരു ഗെയിമിനെ ഇഷ്ടപ്പെട്ട് അതിൽ പല നേട്ടങ്ങളും കൈവരിക്കുന്ന ഓരോ മലയാളിക്കും, അതിപ്പോൾ മലയാളിയാവണമെന്നില്ല, ഓരോ പബ്ജി കളിക്കുന്ന ഓരോ പ്ലെയേഴ്സിനും ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഓരോ ഇത് കാണും, ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം രക്ഷപ്പെട്ടാലോ, രക്ഷപ്പെടാൻ പറ്റിയാലോ. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റണമെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വിചാരിക്കണം. മലയാളികളെ മലയാളികൾ പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവം എന്തായാലും ഇല്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം ഉയർന്നു വരുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. മറ്റൊരു കഥയുമായി കാണുന്നതുവരെ ബൈ മിസ്റ്റർ നീഡ്.